നമസ്കാരം. അക്രമസമരങ്ങൾക്ക് അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വിലപിക്കുന്നവർ 2012 നവംബർ 21 ഒന്ന് ഓർമ്മിക്കണം. 78 വയസ്സ് പേരിട്ട എം എം മണി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വീട് വളഞ്ഞ് പോലീസ് പിടികൂടിയത് അന്ന് ഒരു പ്രസംഗത്തിൻ്റെ പേരിലായിരുന്നു. ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടം എന്ന വിവാദ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അക്രമത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താണ് പ്രതിപക്ഷത്തിൻ്റെ പറച്ചിൽ? പോലീസിനെ ഉപയോഗിച്ച് ഭരണകൂട ഭീകരത നടപ്പാക്കാനാണ് കേരളത്തിൽ ഇടത് സർക്കാർ ശ്രമിക്കുന്നതെന്ന്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന സമരം ഉദ്ഘാടനം ചെയ്ത ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിയാക്കി വീണ്ടും കേസെടുക്കുന്നതിൽ എന്ത് ന്യായമാണുള്ളത് എന്ന്. അധികാരം ദുരുപയോഗം ചെയ്യുന്നതിൽ സർക്കാർ ആനന്ദം കണ്ടെത്തുകയാണ് എന്ന്. പിഴയായി ലക്ഷക്കണക്കിന് രൂപ പ്രവർത്തകർ കെട്ടിവെക്കേണ്ട അവസ്ഥയാണ് എന്ന്. എന്നാൽ അടൂരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്ത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ എത്തിയ ശേഷമാണ് പോലീസ് 41A നോട്ടീസ് നൽകിയത് എന്ന്. സെക്ഷൻ 333 നിയമപ്രകാരം കേസെടുത്തത് 10 വർഷം വരെ തടവ് ലഭിക്കുന്നത് വേണ്ടിയാണ് എന്ന്. നിയമവശങ്ങളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് വളരെ വ്യക്തമായൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലാ പോയിന്റുകൾ അദ്ദേഹം ഇന്നിവിടെ ഉപയോഗിച്ചത്. ഇനി 2012 നവംബർ 21 നമുക്കൊന്ന് തിരികെ പോകാം. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലം. മണക്കാട്ടെ പ്രസംഗത്തിലെ പരാമർശമായിരുന്നു എം എം മണി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ നൂറുകണക്കിന് പോലീസുകാർ വീട് വളഞ്ഞ് ഒരു ഭീകരനെ പിടികൂടും വിധം കഥകിൽ മുട്ടി വിളിച്ച് പുറത്തിറക്കി കൊണ്ടുപോയി ജയിലിലടച്ചത്. ഒന്നും രണ്ടുമല്ല, 45 ദിവസം. ഫോൺ ചെയ്യണമെന്ന മണിയാശൻ്റെ ആവശ്യം പോലും എന്ന പോലീസ് നിരസിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായി പോലീസ് കഥകിൽ മുട്ടി 4 മിനിറ്റിനകം എം എം മണിയെ ജീപ്പിൽ കയറ്റി നെടുങ്കണ്ടം കോടതിയിലേക്ക് കൊണ്ടുപോയി. ഭാര്യയുടെയും മക്കളുടെയും പേരക്കുട്ടികളുടെയും മുന്നിലായിരുന്നു കൊടും ക്രിമിനലിനെ പിടികൂടും പോലെ ആ നാടകീയ രംഗങ്ങൾ. കോടതിയിൽ നിന്നുള്ള വാറണ്ടോ മറ്റു മുന്നറിയിപ്പോ ഇപ്പോൾ വി ഡി സതീശൻ പറഞ്ഞ 41 നോട്ടീസോ ഇല്ലാതെയായിരുന്നു നടപടികൾ. എന്താ, അന്ന് നിങ്ങളുടെ പോലീസ് 41A നോട്ടീസൊക്കെ പാലിച്ചായിരുന്നു മണിയാശനെ അറസ്റ്റ് ചെയ്തത്? മറുപടിയില്ല. കോടതിയിൽ മുമ്പ് വിചാരണ നടത്തി അവസാനിപ്പിച്ച കേസിലായിരുന്നു വ്യാജ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആ പിടികൂടൽ. വിവിധ ഘട്ടങ്ങളിൽ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു തിടുക്കപ്പെട്ടുള്ള ഒരു അറസ്റ്റ്. തീർപ്പാക്കപ്പെട്ട കേസിൽ വീണ്ടും വിചാരണ വേണമോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിയമം നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകുമെന്നാണെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ പറഞ്ഞത്. ഇന്ന് എവിടെയാ തിരുവഞ്ചൂർ? ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഒന്ന് അറിയണമെന്നുണ്ട്. അന്ന് മണിയാച്ചനെ പെരുമഴി ജയിലിൽ 45 ദിവസമാണ് റിമാൻഡ് ചെയ്തത്. തുടർന്ന് 9 മാസം ഇടുക്കിയിൽ പ്രവേശനം നിഷേധിച്ചുകൊണ്ടായിരുന്നു ജാമ്യം അനുവദിച്ചത്. ഒരു ശല്യക്കാരനെ ഇടുക്കി ജില്ലയ്ക്ക് വെളിയിലാക്കിയിട്ടുണ്ടെന്നായിരുന്നു അന്ന് തിരുവഞ്ചൂരിൻ്റെ പ്രതികരണം. ഇതെന്താ, UDF നേതൃത്വത്തിൻ്റെ ഗൂഢാലോചന അല്ല എന്നുണ്ടോ? ഒടുവിൽ കള്ളക്കേസാണെന്ന് ബോധ്യപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും എം എം മണിക്ക് ക്ലീൻ ചിറ്റ് നൽകി. തീർപ്പാക്കിയ കേസിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയായിരുന്നു അന്ന് UDF സർക്കാർ ഈ കോലാഹലങ്ങളെല്ലാം സൃഷ്ടിച്ചത്. മറന്നുപോയോ? എന്നിട്ടതെല്ലാം വിഴുങ്ങി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ ആക്രമിച്ചതടക്കം കുറ്റങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ ബഹളമുണ്ടാക്കുന്നവർ പഴയതൊക്കെ മറന്നു കാണില്ല അല്ലേ? വനിതാ പ്രവർത്തകരെ മുന്നിൽ നിർത്തി രാഹുൽ പോലീസുകാരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പോലീസുകാരുടെ ഹെൽമെറ്റും ബാരിക്കേഡുമടക്കം പൊതുമുതൽ തകർത്തു എന്നീ കുറ്റങ്ങളിലാണ് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തത്. മണിയാശനയോ തൻ്റെ ഇടുക്കി സ്റ്റൈലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസംഗത്തിനും. അതാണ് ഇരുവരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മണിയാശനും രാഹുലും ഒരിക്കലും ഒരു തരമാകില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾക്കറിയാം. അതുകൊണ്ടാകാം അവർ ഈ സമയം മണിയാശൻ്റെ അന്നത്തെ അറസ്റ്റും മനഃപൂർവ്വം മറക്കാൻ ശ്രമിക്കുന്നതും.